ഐ എം ബഷീറ ഫാറൂഖ്. ഇന്ന് നമ്മുടെ സ്ഥിരം നമ്മുടെ ഗാർഡൻ വീഡിയോയിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ ചെയ്യേണ്ട നമ്മുടെ ചാനലിൽ നിന്ന് പറഞ്ഞിരുന്നു മുന്നൊരു വീഡിയോയില്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ ട്രെൻഡായിട്ടിരിക്കുന്ന സൂഫിയും സുജാതയും എന്നുള്ള ആ ഒരു മൂവിയിലെ ആ ഒരു ടോപ്പ്, ലോങ് ടോപ്പ്, അതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിന് ഫുൾ സ്റ്റിച്ചിങ് അതേപോലെ ഫുൾ കട്ടിങ്ങും കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അംബ്രല്ല കട്ടിങ്ങിൽ വരുന്ന ടോപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 3.5 മീറ്ററിലുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്, ഷിഫോൺ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലേക്ക് ഷോളിനായിട്ട് 2.5 മീറ്ററിൽ വരുന്ന നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈസ് നമ്മൾ 3/4 മീറ്റർ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഡ്രസ്സിൽ സ്ലീവിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 3/4 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലൈസ് ഇത് 2.5 മീറ്റർ ഉണ്ട്, ഷോളിലേക്ക് ഡിസൈൻ ചെയ്യുന്നതിനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നതും ഒക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ ലൈനിങ്ങാണ് നിവർത്തിയിട്ടിരിക്കുന്നത്. ലൈനിങ്ങിൻ്റെ അറ്റം നമ്മൾ 4 മടക്കി വെക്കുക, എന്നിട്ട് ടോപ്പിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള ലൈനിങ്ങാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറക്കം എടുക്കുന്നത് 10 ഇഞ്ചും വീതി 15 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെയും കഴുത്തിൻ്റെയും കൂടെ വീതി എടുക്കുന്നത്, 7 ഇഞ്ചാണ് മുകൾ ഭാഗത്ത് വീതി എടുക്കുന്നത്. 6.5 ഇഞ്ചിൽ നമുക്ക് ആം ഹോൾ എടുക്കാം. കൈക്കുഴി എടുക്കുന്നത് 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് അത് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. ഇവിടെ ഒരു 6.5 ഇഞ്ച് നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഉള്ളിലോട്ടായിട്ട് ഒരു 1/2 ഇഞ്ചിനും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് അതിൻ്റെ ഷേപ്പ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു പീസ് മാറ്റി വയ്ക്കാം. കാരണം നമ്മളിതിൽ ഹാഫ് കോളർ നെക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് ടൈമിലാണ് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കി ഭാഗം നോക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ലൈനിങ് പീസ് നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ ക്ലോത്ത് മടക്കിയിടാം. അപ്പോൾ 4 ഒരു ക്ലോത്തിൻ്റെ കോർണറാണ് നമ്മൾ മടക്കി വെക്കുന്നത്. ഇവിടെ നമ്മൾ 18 ഇഞ്ചിലാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്, 3/4 സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള സ്ലീവ് ലെങ്ത്ത് എടുക്കാം. 9 ഇഞ്ചിൽ വീതി മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഷേപ്പ് കൊടുക്കുന്നതിനായിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2.5 ഇഞ്ചിലേക്ക് നമ്മൾ നേരത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തുനിന്ന് വരച്ചുകൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കുക. അടിഭാഗത്തായിട്ട് സ്ലീവിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് 5.5 ഇഞ്ചിൽ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ മാർക്ക് നമ്മൾ ഒന്ന് സ്ലീവിൻ്റെ ഷേപ്പിലേക്കൊന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ക്ലോത്തിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ക്ലോത്തിനെ 2 മടക്കി വയ്ക്കുക, എന്നിട്ട് അതിനെ ക്രോസിലിടുകയാണ് ചെയ്യുന്നത്. ടോപ്പിന് നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ടോപ്പ് ക്രോസിലിട്ടതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് അതിൻ്റെ കോർണറിൽ നിന്ന് താഴേക്ക് ഒരു 22 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ടാപ്പ് വെച്ച് അവിടെ നിന്ന് അതേ പൊസിഷനിൽ നിന്ന് നേരെ അപ്പുറത്തെ സൈഡിലേക്കും 22 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗത്തും ഈ 22 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ജോയിൻ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് താഴെ ഭാഗത്തേക്ക് നമ്മൾ ഒരു 32 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ടോപ്പിൻ്റെ ഇറക്കമാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കം നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കാം. ഇതിൻ്റെ അടിവശം മുഴുവനായിട്ട് നമ്മളത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇറക്കം എടുത്തിട്ട് അത് ജോയിൻ്റ് ചെയ്ത് വരച്ച് കൊടുക്കാം. നമുക്കിത് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു പീസിൽ നമുക്കിവിടെ ജോയിൻ്റ് വരുന്നുണ്ട്. ആ ജോയിൻറ്റിനെ നമ്മൾ അടിക്കുന്ന സമയത്ത് ഇതിൽ വന്ന കട്ട് പീസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ ആ ഷേപ്പിൽ ജോയിൻ്റ് ചെയ്തെടുക്കാം.
ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച അടിഭാഗത്ത് ആ തുണി ലൈനിങ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിറക്കം ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് കയറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതോടെ നമ്മൾ കട്ടിങ് ഫിനിഷ് ആണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ കഴുത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്ത ക്യാൻവാസ് ആണ്. ഇതിലപ്പോൾ ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. വീതിയാണ് മാർക്കേണ്ടത് കേട്ടോ. ഒരു 6 ഇഞ്ചിൽ നമുക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിത് നമ്മൾ നെക്കാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് അതിലൊരു 3 ഇഞ്ച് നമുക്ക് താഴേക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ ഇറക്കം നമ്മൾ 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചിലും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ക്യാൻവാസ് നമ്മളുടെ ക്ലോത്തിൽ നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിക്കുകയാണ് വേണ്ടത്. ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് നെക്ക് ചെയ്തെടുക്കാം, പക്ഷേ ഏറ്റവും പെർഫെക്ഷൻ ആയിട്ട് നെക്ക് നിൽക്കണമെന്നെങ്കിൽ ക്യാൻവാസാണ് നന്നാവാം. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നേരത്തെ അടിഭാഗം കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഒരു ഭാഗത്ത് അതിനൊരു ജോയിൻ്റ് ഉണ്ടായിരുന്നു. ആ ജോയിൻ്റ് ഒന്ന് ചെയ്യുകയാണ് നമ്മൾ ആദ്യം. നമ്മൾ ഡ്രസ്സിൻ്റെ മുൻഭാഗത്തെ പീസും അതിൻ്റെ ലൈൻ പീസും പിന്നെ നെക്ക് അതും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്യുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വന്ന് ആ ഒരു റൗണ്ട് അത്രയും ഭാഗം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ആ തയ്യത്തുമ്പിൽ നമ്മൾ തയ്യത്തുന്ന് തട്ടാതെ ചെറുതായിട്ട് നമ്മൾ കട്ടിങ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ചെറിയ രീതിയിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തയ്യത്തുന്ന് തട്ടിയില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു നെക്കിൻ്റെ പീസും അതോടൊപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെ ക്ലോത്തിൽ വെച്ചിട്ട് അടിക്കുക. ഒരിക്കലും മെയിൻ ക്ലോത്ത് അതിൽ പെട്ടുപോകരുത്. ലൈനിങ് ക്ലോത്തും നെക്കിൻ്റെ ആ ഒരു പീസും മാത്രമാണ് അടിക്കുന്നത്. നമ്മുടെ നെക്കിലൂടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ വെറുതെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് കൈക്കുഴിൻ്റെ ഭാഗത്ത് നമ്മുടെ ലൈനിങ് തുണി മുകളിൽ വരുന്ന ക്ലോത്തും കൂടെ ഒന്ന് പതിപ്പിച്ചെടുക്കുകയാണ്. ഇത് 2 സൈഡിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മുടെ ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ ബാക്ക് വരുന്ന ക്ലോത്ത് നമ്മുടെ ലൈനിങ്ങും അതുപോലെ മെയിൻ ക്ലോത്തും വെച്ചിട്ട് അതിൽ 2.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടിഭാഗത്തേക്ക് ഇറക്കായിട്ട് ഒരു 1/2 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നമ്മൾ അതിൻ്റെ നെക്കിൻ്റെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുക്കുക. ബാക്ക് സൈഡിലെ ലൈനിങ്ങും ബാക്കിലെ മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് വെറുതെ ഒന്ന് പതിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ അടിച്ചെടുത്ത 2 കഴുത്തിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്ന ഭാഗവും ബാക്ക് സൈഡ് വരുന്ന ഭാഗവും കൂടെ തമ്മിൽ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക. കറക്റ്റ് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഭാഗം മാത്രമാണ് നമ്മൾ ഇത് ഇങ്ങനെ മടക്കി അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തും കൂടെ നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നെക്ക് കറക്റ്റ് നിൽക്കില്ല. അതുകൊണ്ട് ഇവിടെ മുതൽ ഇവിടം വരെ മാത്രം ഇങ്ങനെ എന്താ പറയുക മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതിലെ അടിഭാഗം ഇതിൽ വെച്ച് പിടിപ്പിക്കുക. അതിന് മുന്നായിട്ട് നമ്മളുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തിൻ്റെ ഈ ഒരു 2 പീസിൻ്റെ നെറ്റും ലൈനിങ് ക്ലോത്തും മെയിൽ ക്ലോത്തും കൂടെ തമ്മിൽ ഒന്ന് പിടിപ്പിച്ചെടുക്കുക. നമ്മൾ ഇതിൻ്റെ 2 ക്ലോത്തും കൂടെ ജോയിൻ്റ് ഷേപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് ഷേപ്പ് വേണ്ടത് ആ ഷേപ്പ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനനുസരിച്ചാണ് ഇവിടെ നമ്മൾ അടിഭാഗവും മോൾ ഭാഗവും നമ്മൾ ജോയിൻ്റ് ചെയ്യണോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മോൾ ഭാഗത്തിൻ്റെ 2 സെൻറ്റർ ആക്കി മടക്കിയിട്ട് ഒരു കട്ട് കൊടുക്കുക. അടിഭാഗവും ഇതുപോലെ 4 മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗവും ഒരു ചെറിയ രീതിയിൽ കട്ടിങ് കൊടുക്കുക. നമുക്ക് അതിൻ്റെ സെൻറ്റർ പീസ് എവിടെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇനി നമ്മൾ രണ്ട് ഭാഗത്തിൻ്റെയും അടിവശത്തിൻ്റെയും മോൾവശത്തിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് സ്റ്റിച്ച് കൊടുക്കാം. അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് നമ്മളിതിന് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മളിതിന് പ്ലീറ്റ് കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം വേണ്ടത്. അപ്പോൾ നമ്മളിത് പ്ലീറ്റ് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയ രൂപത്തിലുള്ള പ്ലീറ്റ് ഇതിന് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മളിവിടെ പ്ലീറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ഈ പ്ലീറ്റ് വെച്ച് അടിച്ചതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ലൈനിങ് വെച്ചിട്ട് അടിച്ചെടുക്കാം. ഈ ലൈനിങ് ക്ലോത്തിൽ നമുക്ക് പ്ലീറ്റ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലീറ്റ് ഇല്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. പ്ലീറ്റ് ആവശ്യമുള്ളവർക്ക് ലൈനിങ്ങിലും പ്ലീറ്റ് കൊടുത്തിടാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇതിൻ്റെ കൈക്കുഴി മുതൽ അടിഭാഗം വരെ നമുക്ക് വേണ്ട ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ടോപ്പ് മുഴുവനായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഒരു ലെയറായിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 1/4 ഇഞ്ച് കുറവായിട്ടാണ് എടുക്കുക. എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കുക. ഇതിങ്ങനെ ഇതിൻ്റെ അടിഭാഗം മുഴുവനായിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളതുപോലെ ഫസ്റ്റ് ലെയർ ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം രണ്ടാമതൊരു ലെയർ കൂടെ അടിച്ചു കൊടുക്കുക. ഈ ലെയറും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫുള്ളായിട്ട് എവിടെ നിന്ന് ഒന്നാണ് തുടങ്ങിയത് അവിടെ മുതൽ മറ്റേ അറ്റം വരെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്ലീവാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ലീവിൽ നമ്മൾ ലൈസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളത് മടക്കി അടിക്കുന്നില്ല. പകരം അതിൻ്റെ നല്ല വശത്ത്, നമ്മുടെ സ്ലീവിൻ്റെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് അടിച്ചിട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ച് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ അടിച്ചെടുത്ത ഈ ഭാഗത്തെ നമ്മൾ ഇങ്ങനെ മറിക്കുക. ഓക്കെ, ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു രണ്ട് ക്ലോത്തും തമ്മിൽ അടിപ്പ് ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊരു അടിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലൈസിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ ലൈനിങ് വെച്ചിരിക്കുന്ന വശം, അതിൻ്റെ ഉൾവശവും കൂടെ വെച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈസിൻ്റെ ഈ ഒരു ഇത്ര ഭാഗത്ത് നെറ്റ് വരുന്നുണ്ടല്ലോ, ആ ക്ലോത്തിലേക്ക് മെല്ലെ നമ്മൾ പിടിച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. ശ്രദ്ധിച്ചിട്ട് അടിക്കണം, സ്ലോ ആയിട്ട് ചെയ്തു കൊടുക്കാം. ലൈസ് നമുക്ക് ഇതിൽ നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് അടിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ആ സമയത്ത് ഇതിൽ ഈ സ്റ്റോൺസ് ഒക്കെ വരുന്ന കാരണം നമ്മുടെ സൂചിക്ക് ഡാമേജ് വരും, അപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് സൂചി വെച്ചിട്ട് തുന്നി കൊടുക്കാം. ഓക്കെ, ലൈസ് നമ്മളിവിടെ തുന്നി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം, ഇത് രണ്ട് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും തമ്മിൽ നമുക്ക് അതിനൊന്ന് പതിപ്പിച്ചെടുക്കാം. വെറുതെ ഒന്ന് ഒരടിപ്പ് ഇതിൽ വഴി കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനിവിടെ എത്രയാണോ നമ്മുടെ കൈൻ്റെ ഇറക്കം അടിഭാഗത്ത് വണ്ണം വേണ്ടത് അത്രയും നമ്മൾ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 5 ഇഞ്ചാണ് നമ്മളെ അടിഭാഗത്ത് കൈൻ്റെ മുക്കാൽ കൈയിന് വരുന്ന അടിഭാഗത്തുള്ള വീതി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മളിനി അതിൻ്റെ കൈക്കുഴിയിലേക്ക് ജോയിൻറ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ സ്ലീവ് ഇങ്ങനെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു സ്ലീവ് നമ്മുടെ ക്ലോത്തിൽ നമ്മളെ ഡ്രസ്സിൽ പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഡ്രസ്സിൻ്റെ നല്ല വശം അതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം ഇത് രണ്ടിൻ്റെയും ജോയിൻ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ, നമ്മുടെ ഡ്രസ്സിൽ കൈക്കുഴിയുടെ ജോയിൻ്റ് വരുന്ന ഭാഗവും അതുപോലെ സ്ലീവിൽ ജോയിൻ്റ് വരുന്ന ഭാഗവും ആ രണ്ട് ജോയിൻ്റും ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഹാഫ് നെക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇതിൽ കാണിക്കുന്നില്ല, മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഹാഫ് നെക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമുക്കിതാ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള പുതിയ സ്റ്റിച്ചിങ് വീഡിയോസും ഗാർഡനിങ് വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.